ഭൂമി ഏറ്റെടുക്കലിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അടുത്ത മാസം പകുതിയോടെ എയർപോർട്ട് അതോറിറ്റിക്ക് ഭൂമി കൈമാറാനാണ് സർക്കാർ നീക്കം. വീട് നഷ്ടപ്പെടുന്ന കുടുംബങ്ങൾക്ക് സർക്കാർ പ്രത്യേകം പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഭൂമി ഏറ്റെടുക്കലിനായി മലപ്പുറം കലക്ട്രേറ്റിൽ യോഗം ചേർന്നത്. ഓരോ ഭൂവുടമയ്ക്കുമുള്ള നഷ്ടപരിഹാരം കണക്കാക്കി ഇവരെ ബോധ്യപ്പെടുത്തും. അതിനുശേഷമേ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് നീങ്ങും. മരങ്ങൾ, കിണറുകൾ തുടങ്ങിയവയ്ക്കെല്ലാം നിലവിലെ മാനദണ്ഡപ്രകാരമുള്ള നഷ്ടപരിഹാരം നൽകും. സർവേ പൂർത്തീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. റവന്യൂ ടീം തീർക്കും. അതിനുശേഷം ഭൂവുടമകളെ അവർ ഓരോ നഷ്ടം കണക്കാക്കി അതായത് ഭൂവുടമകൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുക്കും. എന്നാൽ സർക്കാർ നിശ്ചയിച്ച ഭൂമി വില അപര്യാപ്തമാണെന്നും കൂടുതൽ പണം അനുവദിക്കണമെന്നും യോഗത്തിൽ പങ്കെടുത്ത സമരസമിതിയും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടു. നിരവധി തവണ ഇതിന് ഭൂമി വിട്ടുകൊടുത്ത ആളുകളായതുകൊണ്ട് ഇനി ഞങ്ങളുടെ ജീവിതം ഇതിനു വേണ്ടി ഹോമിക്കാൻ ആ പ്രദേശത്തുള്ള ആളുകളും തയ്യാറല്ല. ഭൂമി വാങ്ങി വീടെടുക്കണ്ടേ? അപ്പോൾ ബേസിക്കലായിട്ട് മിനിസ്റ്റർ പറഞ്ഞ 200,000 പുറത്തേ പറയുന്നുള്ളൂ. അത് പ്രകാരം അവിടെ ഭൂമി എവിടുന്നും മേടിച്ച് അവർക്ക് വീടെടുക്കാൻ സാധ്യമല്ല. പള്ളിക്കൽ വില്ലേജിലെ 7 ഏക്കറും നെടിയിരുപ്പ് വില്ലേജിലെ 7.5 ഏക്കറും അടക്കം ആകെ 14.5 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. 64 കുടുംബങ്ങളാണ് കുടിയൊഴിപ്പിക്കപ്പെടുക. 94 വസ്തുവകകൾ ഏറ്റെടുക്കേണ്ടി വരുമെന്നും കണക്കാക്കുന്നു. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.